എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒത്തിരി നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വീടിനകത്ത് ശല്യം ചെയ്യുന്ന പല്ലിയെയും പാറ്റയെയും തുരത്തി ഓടിക്കാനുള്ള രണ്ട് നല്ല കിടിലും ടിപ്സ് കൂടി കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം തണുപ്പ് കാലമാകുമ്പോഴത്തേക്കും പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തൊണ്ടവേദന ഇപ്പോൾ തണുപ്പല്ലാത്ത സീസണിൽ പോലും ചിലപ്പോൾ മഴ മഴത്തുള്ളിയൊക്കെ തലയിലൊക്കെ വീഴുന്ന സമയത്ത് പെട്ടെന്ന് തൊണ്ടവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തൊണ്ടവേദനയൊക്കെ മാറ്റാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ കുറച്ച് വെള്ളമൊന്ന് അടുപ്പിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ അത ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ചതച്ച ഇഞ്ചി നമുക്ക് ഈ ഈയൊരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് ഇറങ്ങും അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരും ഇപ്പം എന്നാൽ ഈയൊരു വെള്ളം നന്നായിട്ട് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദിവസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ച് അധികം പഴമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കഴിച്ച് തീർക്കാനില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പം ഇതിപ്പം ഒരു പഴുപ്പ് ഒരു പഴമാണ് അപ്പം ഇതേ ഇതിൽ തന്നെ നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കാം ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം പഴത്തിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഒരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് പഴുപ്പ് കൂടാതെ ഇതേ രീതിക്ക് തന്നെ നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇനി കുറച്ചധികം പഴമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം ന്യൂസ് പേപ്പറിന് പകരം നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ആയാലും നല്ലത് തന്നെയാണ് അതും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം ഒരു ഒന്ന് രണ്ട് ദിവസം നമുക്ക് പഴം പഴുത്ത് പോകാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്പും എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം സാധാരണ നമ്മൾ കുറച്ചധിക ദിവസത്തേക്ക് ഇപ്പോൾ റവായാലും ഗോതമ്പ് പൊടി അതുപോലെ അരിപ്പൊടിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അപ്പം കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൽ ചെറിയ ചെറിയ വണ്ടുകളും ഉളുപ്പൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം അതൊക്കെ ഒന്നും വരാതിരിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു അല്പം ഉപ്പൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് പൊടിയായാലും ഒരു ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വയ്ക്കണം എത്ര നാൾ കഴിഞ്ഞ് നമ്മൾ ആ ഒരു പൊടികൾ എടുക്കുകയാണെന്നെങ്കിലും നമുക്ക് ചീത്തയാകാതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ് പയറ് തുടങ്ങിയവയിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പുഴുക്കൂടും ചെറിയ ചെറിയ വണ്ടികളൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിലുമൊക്കെ നമുക്ക് ഇതുപോലെ ഒപ്പിട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ അടച്ചു വെക്കണം എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ചീത്തയാകാതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ എന്താ ഇവിടെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ കറുകിയൊക്കെ മുറിക്കുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് നമ്മുടെ ഇഞ്ചിയുടെ സ്കിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇഞ്ചിക്കകത്തുനിന്ന് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇഞ്ചിയുടെ തോലൊക്കെ കളയുന്ന സമയത്ത് കത്തിയുടെ ഈ ഒരു ബേക്ക് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു തോല് മാത്രം നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും ഒട്ടും തന്നെ നമുക്ക് ഇഞ്ചി നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കാനായിട്ടും പറ്റും അപ്പം ഒരു ടിപ്പും എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്ക് അറിയുന്ന ടിപ്പായിരിക്കും എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും പലതരത്തിലുള്ള കത്തികൾ അടുക്കളയിൽ ഉപയോഗിക്കാറുള്ളതാണ് എങ്കിലും പെട്ടെന്ന് ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ കത്തികളിൽ അഴുക്ക് പിടിച്ചിരിക്കാറുണ്ട് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അഴുക്കുള്ളതായിട്ട് തോന്നില്ല പക്ഷെ ഒത്തിരി അഴുക്ക് ഇതിനകത്തേക്കുണ്ട് അപ്പോൾ നമുക്ക് അത് വേഗത്തിൽ കളയാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ഇതിലേക്ക് ഒരു അല്പം ഗോൾഗെറ്റാണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് ഞാനിപ്പം കൈ കൊണ്ട് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം എടുത്തതിന് ശേഷം ബ്രഷ് വെച്ച് ഒന്ന് ഒരച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പം കൈ കൊണ്ട് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ കൈകൊണ്ട് നമ്മൾ തേക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് അഴുക്കളവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ആ ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കണ്ടോ ഇവിടെ ആ ഒരു ഇരുമ്പിലിൻ്റെ കത്തിൽ ഉണ്ടായിരുന്ന ഒരു കറുത്ത കളറൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് കഴുകി കളഞ്ഞിട്ടൊന്ന് നോക്കാം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഇപ്പം എന്താ നന്നായിട്ടൊന്ന് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അഴുക്കൊക്കെ പോയിട്ട് ഇപ്പം നമ്മൾ മേടിക്കുന്ന സമയത്തുള്ള ആ ഒരു കത്തിയുടെ രൂപം പോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കോൾഗെറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം നമുക്ക് എത്ര അഴുക്ക് പിടിച്ച കത്തിയും നല്ല വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതിലുള്ള തുരുമ്പുകളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഈയൊരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടിനകത്ത് ശല്യം ചെയ്യുന്ന പല്ലികളെയും പാറ്റകളെയും ഓടിക്കാനുള്ള ടിപ്പാണ് അതിനുവേണ്ടി ഞാൻ അതവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കർപ്പൂരമാണ് ഇനി നമുക്ക് ഈയൊരു കർപ്പൂരം പൊടിച്ച് ഈ ഒരു ഒന്ന് ഇട്ട് കൊടുക്കാം കൈകൊണ്ട് തന്നെ നമുക്ക് പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു വരും കർപ്പൂരം തന്നെ അപ്പോൾ ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണ ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കർപ്പൂരത്തിന് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് തന്നെയാണ് നമ്മുടെ വീടിനകത്ത് നിന്ന് പല്ലികളെയും പാറ്റകളെയൊക്കെ തുരത്തി ഓടിക്കുന്നത് ഇനി നമുക്ക് പൊടിച്ചെടുത്ത ഈ ഒരു കർപ്പൂരത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊരു ബോട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കാം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്ലാബിലും അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലും ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ ഇതൊന്ന് തടവി തടവിക്കൊടുത്തിട്ട് നമ്മളൊന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് നമ്മുടെ വീടിനകത്ത് ശല്യം ചെയ്യുന്ന പല്ലികളെയും പാറ്റുകളെയൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് തന്നെ പറ്റും ഇതിൻ്റെ ഒരു സ്മെല്ല് തന്നെയായിരിക്കും പല്ലികളെയും പാറ്റുകളെയൊക്കെ നമ്മുടെ വീടിനകത്ത് നിന്ന് അകറ്റി നിർത്തുന്നത് അപ്പം ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു പല്ലികളെ ഓടിക്കാനുള്ള ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അടുപ്പിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുന്നത് ഇനി നമുക്ക് പല്ലികളെ തുരത്തി ഓടിക്കാനുള്ള രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് കണ്ട് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പച്ചരിയിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒരു മണിക്കൂറ് നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം സാധാരണ നമ്മൾ പച്ചരിയൊക്കെ ഒക്കെ കുതിർന്ന് വരുന്ന സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളയാറാണ് പതിവ് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം കളയേണ്ട ഈ ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പം എന്താ ഒരു മണിക്കൂറൊന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഈ കഴുകിയെടുത്ത വെള്ളം ഞാൻ എന്താ ഇവിടെ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു വെള്ളം മാത്രമാണ് ഇപ്പം ആവശ്യമായിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ഡെറ്റോളാണ് ഡെറ്റോള് ഞാനിതാ ഈ ഒരു അടപ്പിന് ഒരു അരഭാഗം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഡെറ്റോൾ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ അങ്ങ് ഒരു പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു ബോട്ടിലേക്കൊന്ന് ഒഴിച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് പല്ലികളും പാറ്റകളും വരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കൊരു കോട്ടണിൽ മുക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കുറയ്ക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലും അതുപോലെ തന്നെ ജനലിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്കൊരു കോട്ടണിൽ വെച്ച് കൊടുക്കാം അപ്പം ഈ ഒരു ടിപ്പും എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് ഒന്നും അറിയിക്കാനും മറക്കല്ലേ അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്